ഞാൻ ഒരു സംഭവം കൂടി അതിനോട് സൂചിപ്പിക്കുകയാണ്. ഏത്? ഒരു ദാനിയാൽ എന്നൊരു വ്യക്തിയെ പറ്റി. അദ്ദേഹത്തെ പറ്റി മുമ്പ് കഴിഞ്ഞു പോയത് നബിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അമ്രുബ്നു ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഇറാഖ് മുസ്ലിങ്ങൾ കീഴടങ്ങിയപ്പോൾ അവിടുന്ന് ഒരു മൃതശരീരം കിട്ടിയവർക്ക്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇമാം ഇബ്നു ബസീർ തന്റെ ബിദായ വ നിഹായയിലൊക്കെ പറയുന്നുണ്ട്. പലരും പറയുന്നുണ്ട് അതിന്റെ സനദ് സഹിയാണ്. ഏതാണ്? ശരി, കബറിൽ കെട്ടിപ്പൊക്കി അത് ആരാധനയൊക്കെ നടക്കുന്ന ആൾക്കാരെന്ത് ഉദ്ധരിക്കലുണ്ട് എന്നുള്ളത് കൊണ്ട് പറയണം. അതിലെന്താ സംഭവം എന്നറിയോ? ഇറാഖിൽ നിന്ന് അബൂ മുസല്ലാശരി പറഞ്ഞു ഇങ്ങനെ ഒരു മൃതശരീരം കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഒരു ആള് മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചീഞ്ഞ് പ്രശ്നമാവും. പക്ഷെ അങ്ങനെ കേടുവരാതെ നിൽക്കുമ്പോൾ പിന്നെ അതിൽ വേറെ എന്തോന്നുണ്ട്? എന്താ ഉള്ളത്? ഒന്നുകിൽ അമ്പിയാക്കരുടെ മൃതശരീരമായിരിക്കണം. അവരത് അള്ളാഹു മണ്ണിന് ഹറാമാക്കിയിട്ടുണ്ട് തിന്നാണെന്ന്. അതുകൊണ്ട് അവരുടെ മൃതശരീരം അങ്ങനെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഉമർ ഖത്താബ് പറഞ്ഞത് അതൊരു പ്രവാചകന്റേതായിരിക്കാം. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, അത് ഈ ജനങ്ങൾ അറിഞ്ഞാൽ അത് ഫിത്തനയാകും. അതുകൊണ്ട് നിങ്ങൾ പകൽ ജനങ്ങൾക്കാണ് ഒരു 10-13 കബർ കുത്തുക വ്യത്യസ്ത പ്രദേശങ്ങളിൽ. എന്നിട്ട് എന്ത് ചെയ്യണം? രാത്രി ആരും കാണാതെ ഏതോ ഒരു കബറിൽ മറവ് ചെയ്യണം. എന്നിട്ട് എല്ലാ കബറുകളും മൂടണം എന്നറിഞ്ഞു. അതെന്തിനാ? ആ കബർ ആരെങ്കിലും കണ്ടെത്തിയാൽ അത് പ്രശ്നമാകും. പിൽക്കാലത്ത് എന്തുകൊണ്ട് വിചാരിച്ച അവിടെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കാനൊക്കെ വഴിയുണ്ട്. അതുകൊണ്ട് ശിർക്കൻ വിശ്വാസം ഉടയിലേ നുള്ളണം എന്ന് വിചാരിച്ച് ഉമർ ഖത്താബ് ചെയ്യുന്ന കാര്യമാണിത്. ഇത്തരം കാര്യങ്ങളെ നമുക്ക് ചെയ്യാണ്ട് ഇന്നിങ്ങനെ ഒരു മൃതദേഹം കിട്ടിയതൊന്ന് സങ്കല്പിച്ചാൽ മതി. ഏത് ഇങ്ങനെ ഒന്ന് കിട്ടിയത് കണ്ട എങ്ങനെ ഉണ്ടാകും? വലിയ പ്രചാരം കൊടുക്കും. എന്നിട്ട് അതിന് മേൽ കെട്ടിടങ്ങൾ നിർമ്മിക്കും. അത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കും. അത് ഇസ്ലാമിന്റെ പേരിൽ അത് ചെലവഴിക്കാൻ നോക്കും. എന്താണെന്ന്? ഇതൊക്കെ ചൂഷണമാണ്. ആത്മീയ ചൂഷണങ്ങൾ നടത്താൻ വലിയ വരുമാനം കിട്ടും. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പ് നൽകും, ഒന്നും അവശേഷിക്കുന്നില്ല. എന്നിട്ട് പോലും ഇല്ലാത്തൊരു നബി തിരുമേനിയുടെ മുടിയുണ്ട്, പിന്നെന്താ വേറെ പാത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ചിലത് നടക്കുകയാണ്. ഇസ്ലാമിന്റെ പേരില് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന, ശിർക്കിലേക്ക് എത്തിക്കുന്ന ഇവരൊക്കെ സഹാബികളുടെ ചരിത്രം പഠിക്കണം എന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞത്. അവർ ഈ ശിർക്കിലേക്ക് മനുഷ്യന്മാരെത്തുന്ന വഴികൾ മുഴുവനും തടഞ്ഞു വെക്കണം. അഭൗതികമായ കഴിവ് സൃഷ്ടികൾക്കില്ല എന്ന് അടിവരട്ട് മനസ്സിലാക്കണം. ഒരാൾക്കുമില്ല. അതുണ്ടെന്ന് വിചാരിക്കുമ്പോഴാണ് അവരോട് എന്തെങ്കിലും പറയാനും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് വല്ലതും ചെയ്യാൻ കഴിയും എന്നൊക്കെ വിചാരിച്ച് അവരോട് ചോദിക്കുക. അതില്ലാന്ന് പറയാനാണ് ഇസ്ലാമിന്റെ തത്വം. ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ബാക്കി മുഴുവനും സൃഷ്ടികളാണ്. ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന മുഴുവനും അള്ളാഹുവിനോട്.